തിരുവനന്തപുരം ജില്ലയിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ബോണക്കാട്. എന്നാൽ ബോണക്കാട്ടെ മനുഷ്യരുടെ ജീവിതം അത്ര മനോഹരമല്ല. എസ്റ്റേറ്റ് പൂട്ടിയിട്ട് 2 പതിറ്റാണ്ടായി. കാലാകാലങ്ങളായി മാറി വന്ന സർക്കാരുകൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലായില്ല. രോഗവും ദാരിദ്ര്യവും മാത്രമാണ് ഇന്നിവർക്ക് കൈമുതലായുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി വരുമ്പോൾ ബോണക്കാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്? ഇലക്ഷൻ കഴിയുമ്പോൾ മറ്റുള്ള രാഷ്ട്രീയക്കാർ ഒത്തിരി കാണില്ല. ഇവിടെ ആണെങ്കിൽ കാർത്തിൻ്റെ മണ്ഡലമാണ്. കാർത്തി ഇവിടെ ചെയ്തിട്ടുള്ളത് ആദ്യം ഇവിടെ ഒരു പട്ടിണി മണ്ഡലം നടന്നത്. ഇവിടെ സൗജന്യ റേഷൻ നൽകി, സൗജന്യ റേഷൻ നൽകി കളിഞ്ഞ സർക്കാർ ഇറങ്ങി പോകാൻ നേരത്തെ ആ അരിനെ 2 രൂപ വിലയാക്കി വെച്ച്. ഇവിടെ കറണ്ട് ഈ എസ്റ്റേറ്റിൽ ഇത് ഇറങ്ങും. ഈ ഇന്ത്യയിലകത്ത് വെട്ടം കിട്ടാത്ത ഒരു സ്ഥലത്ത് ബോണക്കാട് എസ്റ്റേറ്റിനകത്ത് വെട്ടം തന്നത് ജി കാർത്തിയനാണ്. അതേപോലെ ഇവിടെ ഒരു സ്കൂള് കാർത്തിയൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരെണ്ണം വർക്കല രാധാകൃഷ്ണൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. രണ്ട് ദിവസമായിട്ട് ഇവിടെ വോട്ട് നൽകുന്നത് ഇവിടെ LDF ആണ് ഏറ്റവും കൂടുതൽ. LDF എം വിജയകുമാറി ജയിച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട്. എം വിജയകുമാറിനാണ് ഇവിടുത്തെ വോട്ട്. ഇവിടെ ഇപ്പം എൻ്റെ മുമ്പേ പറഞ്ഞ ആൾ പറഞ്ഞ് ഇവിടെ MP വർക്കല രാധാകൃഷ്ണൻ ഒരു സ്കൂൾ വെച്ച് ഒന്ന് വിതര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഹാളായിട്ട് കെട്ടിയതാണ്. ഇവിടെ പണ്ട് ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിന് അത് തകർന്നു പോയി. ഇവിടെ കാർത്തിയൻ സാറിൻ്റെ ഏതെങ്കിലും ഒരു പേരുണ്ടോ എന്നിവിടെ നോക്കണം. ഇവിടെ ചെയ്തിട്ടില്ല. കറണ്ട് എത്തിച്ചത് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മുകളിൽ അറ്റം വരെ കറണ്ട് എത്തിച്ച് സ്കൂളിൽ പഞ്ചായത്തിൻ്റെ പൈസ ഉപയോഗിച്ച് സ്കൂളിലെ കറണ്ട് എത്തിച്ച് സമ്പൂർണ്ണ വൈദ്യുതി എത്തിക്കുമെന്ന് AK ബാലൻ പ്രഖ്യാപിച്ച പ്രകാരം പൈസ അടച്ചതിന് ശേഷം ഇവിടെ കറണ്ട് വന്ന്. അല്ലാതെ കാർത്തിയൻ സാർ ഇതുവരെ ഈ 24 വർഷം കൊണ്ട് ബോണക്കാട് എസ്റ്റേറ്റ് വന്നിട്ടില്ല. ഈ വർഷം തീർന്നും 5 വർഷത്തേക്കൊരിക്കൽ ഇവിടെ പാർട്ടിക്കാർ വരും, ഇലക്ഷന് മാത്രം വരും, വോട്ട് ചോദിക്കും. അവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കില്ല. ഞങ്ങൾ 10, 18, 20 വർഷം കൊണ്ട് ഈ കഷ്ടം അനുഭവിക്കുകയാണ്. ഞങ്ങൾ ശരി, അവർ ഒരു പാർട്ടി വന്ന് ഇലക്ഷൻ ഇപ്പം ഏതെങ്കിലും 4 പാർട്ടിയിൽ ഒരു പാർട്ടിയിലേ ജയിക്കത്തുള്ളൂ. അപ്പോൾ ഒരു പാർട്ടി ആ ജയിക്കുന്ന പാർട്ടി വരെ വന്ന് അതിനുശേഷം ഈ ബോണക്കാട്ടാൾ ഇവിടെ മരിച്ചോ ഉണ്ടോ, അവർ തിന്നു കിടക്കണോ, അവർ തിന്നാതെ കിടക്കണോ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് അവർ വന്ന് തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കാതെ ഇവിടെ ഈ കുറച്ച് ജനങ്ങൾ വന്ന് കയറിക്കിടക്കാൻ വീടില്ലാതെ 1 സെൻറ്റ് വസ്തുവില്ലാതെ അങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം കിട്ടിയിട്ടില്ല. 2 മക്കളുണ്ട്. മൂത്ത മക്കൾ PSC മുടിച്ച്, ഇളയ മക്കൾ +2 മുടിച്ചിരിക്കുന്നത്. അത് പഠിപ്പിക്കാൻ വഴിയില്ല. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ഉണ്ടായി, 2 ലക്ഷം രൂപ അനുഭവിച്ചു. ഇപ്പം ക്യാൻസർ ഉണ്ടായി, വീണ്ടും ഓപ്പറേഷൻ. ഒറ്റ വഴിയില്ല. ഇപ്പോൾ 2 ലക്ഷം രൂപ വേണം ഓഫീസിൽ ആണ്. സർക്കാരിലെന്താ 5 പൈസ തന്നിട്ടുണ്ട്. ഇത് മക്കളെ മടുപ്പിക്കില്ല. 1 സെൻറ്റ് ഭൂമിയില്ല. ഇപ്പുറത്തെ പുറപ്പടി നഗ എല്ലാം കംപ്ലീറ്റ് ആടെ വെച്ച് വിത്ത് എത്ര നോക്കിയിട്ട് മെഡിക്കൽ കോളേജിൽ RSC 20 വർഷം കൊണ്ട് മാറിയും തിരിഞ്ഞും ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഭരിക്കുന്നു. പക്ഷെ ഞങ്ങൾ ഈ എസ്റ്റേറ്റിൽ പട്ടിണിയും പരിഹാരവും തന്നെ. ഒരു രോഗം വന്നാൽ പോലും ഞങ്ങൾക്ക് താഴെ പുറത്ത് പോയി മരുന്ന് വാങ്ങാനുള്ള കഴിവില്ല. അത്രയ്ക്ക് ഞങ്ങൾ ഇവിടെ കിടന്ന് വലയാണ്. പക്ഷെ ഒറ്റ മനുഷ്യർ ഇതിനെ പറ്റി ഞങ്ങൾക്ക് മുൻകൈ എടുത്തിട്ടില്ല. അതുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ലാണ് ഞങ്ങളെ തീരുമാനം. വോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതാ 1 വർഷം കൊണ്ട് 5 രൂപ എസ്റ്റേറ്റിനകത്ത് ഒരു വരുമാനം ഞങ്ങൾക്കില്ല. ഞങ്ങളിവിടെ പോയി ജോലി ചെയ്തു. ഇപ്പം എങ്ങനെ ജീവിക്കുന്നത്? എങ്ങനെ കുടുംബമൊക്കെ പോകുന്നത്? കുടുംബം പോണത് ഇതുപോലെ തൊഴിലുറപ്പിൻ്റെ ജോലി കിട്ടും. അതിൽ ഉള്ള പൈസ വാങ്ങി പട്ടിണി ഇല്ലാതെ കഞ്ഞി കുടിക്കാം. അത് പോയിട്ട് പള്ളിയിൽ ഞങ്ങൾക്ക് 2-3 തവണ അള്ളി ഈ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നിട്ടുണ്ട്. CSA പള്ളിയിൽ നിന്ന് ചിലപ്പോൾ തരും. ബന്ധപ്പെട്ട സഭയിൽ നിന്ന് നിരവധി സാധനം ഇന്നും തന്നിട്ടുണ്ട്. ഇതാ ഇന്നും ഞങ്ങൾ അരിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനെ പൊട്ടം എടുത്ത് ഭരിക്കുന്ന മന്ത്രിമാർ പോലും ഈ കാര്യം അറിഞ്ഞാൽ വന്ന് തിരിഞ്ഞു നോക്കണില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നാലും കോൺഗ്രസ് പാർട്ടിയായിരുന്നാലും ബോണക്കാട് അവർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഏസം നടക്കുന്ന സമയം മാത്രം ഇവിടെ വരും. പിന്നീട് ബോണക്കാട് എവിടെയാണെന്ന് അവർക്ക് എന്നെ അറിഞ്ഞൂട. തെരഞ്ഞെടുപ്പായാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബോണക്കാട്ടുകാരുടെ വോട്ട് വേണം. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവരാരും ബോണക്കാട്ടുകാരെ തിരിഞ്ഞുപോലും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനങ്ങളിലും ഈ ബോണക്കാട്ടുകാർക്ക് തീരെ വിശ്വാസമില്ല.